ലയയുടെ മമ്മി സ്റ്റെപ്പ് ഫാദർ ഒന്നിൽ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് ലയ ഭയങ്കര കാര്യമാണ്. കെയർ ചെയ്യണില്ല എന്നൊക്കെ വെറുതെ തോന്നലാണ്. അല്ലെ ഇതാ അവരിത് വീട്ടിൽ കൊണ്ടുവന്ന് തരുമോ? What is this? Like it money? Eh? Liquid money. അതെ ലയ, പൈസ കുറഞ്ഞ ടെൻഷൻ ആവണ്ട കേട്ടോ, അവർ ഇനിയും തരും. ഹലോ ഡാഡ്. ഞങ്ങൾ ഡൊണേഷൻസ് ഇപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, സ്വീകരിക്കുമ്പോ പിരിവിന് വരാം. ഞങ്ങളുടെ ലൈഫിനെ കുറിച്ച് ആലോചിച്ച് ആരും വറീഡ് ആവണ്ട. We know how to take care of ourselves. അല്ലെ? പിന്നെ ഇപ്പൊ സ്വന്തം കാലിൽ നിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എപ്പോഴാ നമ്മള് നിക്കല്ലേ? അല്ലേ? നിങ്ങളെ നച്ചപ്പിക്ക കാശുണ്ടെന്ന് നക്കാപ്പിച്ചാണോ ഉദ്ദേശിച്ചേ? ഓ ദാറ്റ്സ് ഇറ്റ്. ആ നക്കാപ്പിച്ച. ആ അതും തന്നെ എന്നെ ഒതുക്കാൻ പറ്റുന്ന് വിചാരിക്കണ്ട. ഓക്കേ ഉല്ലാസ്. ദവർനു സോറി, സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. ഓക്കേ വായിക്കൊള്ളാത്ത വാക്കുകൾ എന്റെ അടുത്ത് സൈപ്പം വരും. വെറുതെ അല്ലേ ഇവരെ ഇന്ത്യയിൽ നിന്ന് ഓടിച്ചത്? എന്നാലും ആ കാശ് വെറുതെ കൊണ്ട് കളയണ്ടായിരുന്നു. അപ്പൊ വെറുതെ കിട്ടുന്നത് വലിയ ഇഷ്ടമാണല്ലേ? നമ്മള് മലയാളീസ് അല്ലേ, ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും അതിന്റെ ഒരു ഫീൽ ഒന്ന് വേറെ അല്ലേ? ലുക്ക്, ഇവിടെ ഇഷ്ടം പോലെ ജോലി കിട്ടാനുണ്ട്. പണിയെടുക്കാനോ? നോ വഴി. പെർ അവർ $10 വെച്ച് ഏൺ ചെയ്യാം. നാട്ടിലൊരു 500-520 രൂപ വരൂലേ? അപ്പൊ 10 മണിക്കൂർ ജോലി ചെയ്താ 5,200 രൂപയോ? Something like that. Fantastic. I want that job right now. Right now. This is not a job. This is Patra moral. The moral is don't take aversion. Hello. Hello. Fast, fast. Fast. What are you more fast? What are you doing? Fast and furious. Oh my god. What are you? Leia. നമ്മൾ ഈ കാണിക്കണ ആന മണ്ടത്തരാണ് കേട്ടോ. ഇവിടെ വന്ന് എച്ചിലേറി ജീവിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അവിടെ അത്രയും വലിയ വീടും അസ്ഥിക്ക് ഉണ്ടായിട്ട് വാശി മാറ്റി വെച്ച് അല്പം ബുദ്ധി വെച്ച് സുഖമായിട്ട് ജീവിക്കാം നമുക്ക്. ലുക്ക്, ദാറ്റ്സ് മൈ ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ്. എന്റെ കയ്യിൽ ഒന്നുമില്ല. ഇത് വാശിയല്ല, ദിസ് ഈസ് സെൽഫ് റെസ്പെക്ട്. പിന്നെ ബുദ്ധിപൂർവം ജീവിക്കണം എന്ന് പറഞ്ഞത് ഈ ഇലക്ഷനിൽ അവരനായി നിന്നിട്ട് കാശുണ്ടാക്കിയത് പോലെയാണോ? അതാണല്ലോ ബ്രില്ലിയൻസ്. ചുരുങ്ങിയ സമയം കൊണ്ട് മിനിമം എഫർട്ട് വെച്ച് ലക്ഷങ്ങൾ ഉണ്ടാക്കുക. ഈ ഹൈ ടെക്നോളജി യൂസ് ചെയ്യുന്ന ബാങ്ക് റോബേഴ്സും വളരെ ബ്രില്യന്റ് ആ. എന്ന് വെച്ചാൽ അത് മോഷണല്ലാതെ ആവോ? അങ്ങനെ തട്ടിച്ചും പറ്റിച്ചും ബ്രില്യന്റ് ആയി ജീവിക്കുന്നതിലും ഭേദം നിന്റെ ഭർത്താവായിട്ട് ജീവിക്കുന്നതാ. എന്റെ ജാതകത്തിൽ പറഞ്ഞിട്ടു തോന്നുന്നു പണിയെടുത്ത് ജീവിക്കേണ്ടി വരുമെന്ന്. നെക്സ്റ്റ് വെസൽ. ഇത്രയ്ക്ക് അനുസരണം വേണം കേട്ടോ.